എവിടേക്കാ? കാറ്റ് പോവാണോ? തണുക്കുണ്ടോ? നല്ല തണുപ്പാണോ? സൂപ്പറാണോ സ്ഥലം? നമുക്ക് ഇഷ്ടായോ? അടിപൊളിയാണോ? നമുക്ക് പോവാ. ഹലോ, നമസ്കാരം എല്ലാവർക്കും, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂർഗിലെ ഒരു മേത്താന ഡെസ്റ്റിനേഷനിലൊന്നാണ് നമ്മുടെ രാജാസീറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ രാജാസീറ്റ് എന്ന് പറഞ്ഞാൽ മടിക്കേരി ടൗണിനകത്തുള്ള ഒരു കിടിലൻ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മുടെ രാജാസീറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് പഴയ കൊടകിലെ രാജാവ് സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്ന ഒരു സ്ഥലമാണ്. സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു സ്പോട്ടാണ് ഈ രാജാസീറ്റ് എന്ന് പറയുന്നത്. രാജാവ് വന്നിരുന്ന സ്ഥലമായതുകൊണ്ട് അതങ്ങനെ ആ രാജാസീറ്റ് എന്നുള്ള പേരിലേക്ക് വന്നു. അതാണ് ഈ പേരിൻ്റെ പിന്നിലെ കാര്യം. അപ്പോൾ അത് ഗാർഡനാണ്. അതായത് ഒരുപാട് ഫ്ലവേഴ്സും കുറേ എന്താ പറയുക, വാട്ടർ ഫൗണ്ടൈനും അത് ടോയ് ട്രെയിനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഗാർഡനാണ് സത്യം പറഞ്ഞ ഈ രാജാസീറ്റ് എന്ന് പറഞ്ഞത്. ഇത് മടിക്കേരി ടൗണിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മടിക്കേരി ടൗണിൽ ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അസാധ്യ തിരക്കായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, നല്ല രീതിക്കുള്ള ആളുകൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോടയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വിഷ്വലിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. കാരണം അത്രയ്ക്ക് കോട കാരണം സത്യം പറഞ്ഞാൽ രാജാസീറ്റിലേക്ക്, അതായത് വ്യൂ പോയിൻറ്റിലേക്ക് പോയാലും പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നു അവിടുത്തെ കോടയുടെ ഒരവസ്ഥ. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് ഈ പാർക്കിലേക്ക്, 10 രൂപയാണ് ഒരാൾക്ക് വരുന്ന ഫീസ്. പക്ഷേ ഗേറ്റിൽ നിൽക്കുന്ന ആൾ ടിക്കറ്റ് ചോദിക്കാനോ നോക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ഇനി തിരക്കുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഒരാൾക്കാർ എടുക്കാതെയും പോകുന്നുണ്ട്, ചില ആളുകൾ എടുത്തിട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട പോലെ പെരുമാമ്പിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ആന, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഗാർഡനകത്തുണ്ട്. പക്ഷേ ഇത്ര മൂടി നിൽക്കുന്ന കോടയ്ക്കിടയിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു. നമുക്ക് തൊട്ട് മുന്നിലുള്ള ഏരിയയിലുള്ള വിഷ്വൽസ് അല്ലാണ്ട് കുറച്ച് ദൂരേക്ക് പോലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചകളും സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയില്ല. ഈ വലതുവശത്ത് കാണുന്ന ഈ ഒരു സംഭവമാണ് രാജാസീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് രാജാവ് ഇരുന്ന് നേരെ മുന്നിൽ കാണുന്ന, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വ്യൂ പോയിൻറ്റിലേക്ക് നോക്കിയിരുന്ന് സമയം ചെലവഴിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് രാജാസീറ്റ് വന്നത്. ഇതിന് മുന്നിൽ നിന്നാണ് വിശാലമായൊരു വ്യൂ പോയിൻ്റാണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഒരു എക്സാക്റ്റ് വ്യൂ നമുക്ക് ഈ കോടയിൽ നിന്ന് കാണുക എളുപ്പമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് അവിടുത്തെ ഈ സ്ക്രീനിൽ ഇമേജിൽ കാണുന്ന ഒരു സംഭവമാണ് അവിടുത്തെ ശരിക്കുള്ള വ്യൂ. അപ്പോൾ അത് കാണണമെങ്കിൽ ഒന്നുകിൽ പകൽ വരേണ്ട ഒരു സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഇത്രയ്ക്കും കോട കാരണം ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തിരുന്നാലും നമുക്ക് അവിടെ അധികം ദിവസങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കിട്ടിയൊരു ദിവസം ആ സമയം തന്നെ കണ്ടേക്കാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നേരെ ഫസ്റ്റ് ഡേ തന്നെ രാജാസീറ്റിലേക്ക് പോയത്. ടൗണിനടുത്തായതുകൊണ്ടും പിന്നെ അവിടെ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഈ രണ്ട് സമയത്താണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ രാജാസീറ്റിലേക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ. വൈകുന്നേരങ്ങളിലാണെങ്കിൽ സൺസെറ്റിൻ്റെ കാഴ്ച കാണാനും മോർണിംഗ് ആണെങ്കിൽ സൺറൈസ് കാണാനുമാണ് ആളുകൾ പൊതുവെ വരുന്നത്. വീക്കെൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവുമെന്നാണ് അന്വേഷിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഈ പാർക്കിൽ ഈ വ്യൂ പോയിൻ്റ് കൂടാതെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കോടയ്ക്കിടയിൽ നിന്ന് അത് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതാണെങ്കിൽ ഇപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ല. അവിടെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ സംഭവം നമുക്ക് കാണാൻ പറ്റിയിരുന്നു, പക്ഷേ അത് വർക്കിംഗ് അല്ല എന്നാണ് അവിടെ അന്വേഷിച്ച് പറഞ്ഞത്. പിന്നെ കുറേ പ്രതിമകൾ പോലത്തെ സംഭവം, ഇപ്പോൾ പെരുമ്പാമ്പ്, ആന, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ പല ഭാഗത്തായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ കോട കാരണം ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുമാത്രമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റിയത്. പിന്നെ ടൗണിലെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയാലും നഷ്ടമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വൈകിട്ട് അങ്ങോട്ട് പോയത്. ഇപ്പോൾ മടിക്കേരി ടൗണിൽ ഇപ്പോൾ നമ്മളെ ഈ രാജാസീറ്റ് കൂടാതെ മടിക്കേരി ഫോർട്ട് ഉണ്ട്, അതേപോലെ ഓംകാരേശ്വര ടെമ്പിൾ എന്നുണ്ട്, ഒരു പുരാതനമായ ക്ഷേത്രമുണ്ട്, അതുകൂടാതെ രാജാസ് ടോംബുണ്ട്, രാജാൻ്റെ ശവകുടീരം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ മടിക്കേരി ടൗണുമായി ബന്ധപ്പെട്ടിട്ട് കാണാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി, നല്ല ഫിൽട്ടർ കോഫി ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതും വാങ്ങി അതും കുടിച്ചിട്ടാണ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് റൂമിലേക്ക് പോയത്.
അപ്പോൾ ഇതാണ് നമ്മുടെ രാജാ സീറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.